ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അഞ്ജന. മൈ ഗാർഡനിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാന വഴിച്ചെടിയിലേക്ക് കയറിനെ കുറിച്ചിട്ടാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതിനോട് ഒരാൾ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കാനാവഴിയുടെ കയറിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടാണ് നീ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ കയ്യിലുള്ളൊരു കാനാവഴിച്ചെടി. ഇത് ഒരുപാട് പൊക്കി വെച്ചിട്ടുണ്ട്, ഒരുപാട് പൊക്കം വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, അത്ര ഹൈറ്റാണ് ഇതിൻ്റെ. ഒരുപാട് പൊങ്ങിയിട്ടുണ്ട്. ഇത് നാടൻ വെറൈറ്റി ആണ് കേട്ടോ, അതാണ് ഇത്ര ഹൈറ്റ് വരാൻ വേണ്ടിയിട്ട് കാരണം. ഇപ്പോൾ നഴ്സറിയിലേക്ക് അവൈലബിൾ ആണ്, അധികം പൊക്കമില്ല. അത് പൊക്കുന്ന ഡ്രാഫ്റ്റ് വെറൈറ്റീസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയൊരു ചെടിയാണ് കേട്ടോ. അതിൽ രണ്ട് കളറാണ് എൻ്റെ ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഈ റെഡും പിന്നെ ഉള്ളത് ഒരു ഓറഞ്ചും റെഡ് ഓറഞ്ചും യെല്ലോടെ ഒരു ഷെയ്ഡാണ് ഇതിലുള്ളത്. അത് പൂത്തിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമ്മർ സീസണിൽ നന്നായിട്ട് പൂക്കുന്നൊരു ഫ്ലവറാണ്. ഇതിപ്പോൾ ഓൾ സീസൺ എല്ലാ സീസണിലും പൂക്കുന്നൊരു ഫ്ലവറാണെങ്കിലും ഇപ്പോൾ ഒരുപാട് വേനൽക്കാലത്തും ഇതിൽ പൂക്കളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ തോട്ടത്തിലൊക്കെ വേനൽക്കാലം ആകുമ്പോൾ ഒരുമാതിരിപ്പെട്ട ചെടികളൊക്കെ എന്ത് ചെയ്യാൻ നശിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ചെടി ഉണ്ടെങ്കിൽ എല്ലാ സീസണിലും ഫ്ലവർ കാണപ്പെടുന്നൊരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ നടുവിൽ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് ഈ പൂ പൂത്ത് കഴിഞ്ഞ ശേഷം ഇതിലൊരു കാ ഉണ്ടാവും. അത് നട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ പുതിയ തൈകൾ മുളച്ച് വരും. ഇതിൽ ഇതിൻ്റെ ഒരു കിഴങ്ങെന്ന് പറയുന്നത് ഇഞ്ചി, ഇഞ്ചിയുടെയൊക്കെ ഒരു കിഴങ്ങ്, ഇഞ്ചിയുടെ ഇഞ്ചി ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ കിഴങ്ങെന്ന് പറയുന്നത്. അതെടുത്തിട്ട് വേണം, അതെടുത്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ, അത്യാവശ്യം വെള്ളം വേണം. അപ്പം നമ്മൾ ചട്ടിലൊക്കെയാണ് നടന്നതെങ്കിൽ ഇച്ചിരി വെള്ളം വേണം, എന്നാൽ തീരെ വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണും ആവാനായിട്ട് പാടില്ല. എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല ഹൈറ്റാ കൈകഴിഞ്ഞിരിക്കുന്നു. പിന്നെന്താ പറയുക, പിന്നെ ഇത് ബാംഗ്ലൂർ സിറ്റീസിലൊക്കെ പോവുകയാണെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാടായിട്ട് ഈ ചെടി കാണപ്പെടും. നട്ട് വളർത്തിയിട്ടുണ്ട്, കാരണം ഓൾ സീസണൽ ഫ്ലവറാണ്. പിന്നെ ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും വലിയ പാടൊന്നുമില്ല. ഒരു തൈ നശിച്ചു പൊയ്ക്കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ അടുത്ത തൈകൾ പെട്ടെന്ന് തന്നെ മുളച്ചു വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മദർ പ്ലാന്റ് പൂത്ത് തുടങ്ങിയ ശേഷം അത് ആദ്യം പൂത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു സംഭവം വരും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെതാ ഈ സൈഡിൽ നിന്നായിട്ടൊരു ചെറിയ മുളപ്പ് വരുന്നില്ലേ, ആ അതിൽ നിന്ന് ഒരു ഫ്ലവറൂടെ ഉണ്ടാവും. അതായത് രണ്ട് കൊലയായിട്ട്. അപ്പോൾ ഇപ്പോൾ പൂത്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ തന്നെ അടുത്തൊരു വട്ടം കൂടെ പൂത്ത് കഴിയും. പിന്നെ ആ പൂത്ത് കഴിഞ്ഞ ശേഷം ഇതിൽ വേറെ തൈകളൊന്നും വേറെ പൂക്കളൊന്നും വരത്തില്ല, അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെൽ ഐക്കൺ കാണും, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തേക്കുക. താങ്ക് യു.